ഇതാണ് പാലക്കാട് കാവിൽപ്പാടുള്ള പുളിക്കൽ ശങ്കരോടത്ത് ശ്രീ നാഗേക്ഷി ക്ഷേത്രം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കാവുകൾ ഒരു കാലത്ത് നിലം പറ്റിയിരുന്നു. ഇവിടെ ഇന്ന് കാണുന്ന കാവുകളും അവയിലെ ചൈതന്യവും ആരാധനാനിഷ്ഠയും ഒക്കെ HH മാനവേന്ദ്രവർമ്മ യോഗാതിരിപ്പാട് അമ്പോറ്റി തമ്പുരാൻ്റെയും അദ്ദേഹത്തിന് പ്രചോദനം നൽകി വഴികാട്ടിയായിരുന്ന അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി വലിയകെട്ടിലമ്മയുടെയും വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഫലമാണ്. ചെറുപ്രായത്തിൽ ഉപനയനം, ഒരു വർഷം കഠിനമായ സംവത്സര ദീക്ഷ, പിന്നെ 7 വർഷം യോഗീന്ദ്ര കലശമാടി സന്യാസ സമ്പ്രദായത്തിൽ ഭിക്ഷയും തപസ്സും ഉപാസനയും, പിന്നീട് പുനർകലശമാടി 4 വർഷം അഗ്നി ഉപാസന നടത്തി പാരമ്പര്യ ആചാരത്തിന് പാത്രമായി മന്ത്രതന്ത്രാദികൾ സാധനകൾ എന്നിവ തുടരുകയും ശേഷം സമുദായ സമൂഹ കുടുംബ സംഗമത്തോടെ വിശിഷ്ട ആചാര്യന്മാരുടെ കാർമ്മികത്വത്തിൽ പരശുരാമ ഗ്രാമ വ്യവസ്ഥിതി പ്രകാരം ആചാരനിഷ്ഠയോടെ അരിയിട്ട് വാഴ്ച നടത്തി യോഗാതിരിപ്പാട് എന്ന ബ്രഹ്മർഷി സ്ഥാനം സ്വീകരിച്ചു. നൈഷ്ഠിക ബ്രഹ്മചാരിയായി തുടർന്ന് ധർമ്മം നിലനിർത്താൻ ഗോ ബ്രാഹ്മണ ഭക്ത ആചാര അനുഷ്ഠാന രക്ഷാർത്ഥം ജീവിച്ചു കൊള്ളാമെന്ന് ശപഥം ചെയ്താണ് ഉണ്ണി അമ്പൂറ്റി തമ്പുരാൻ യോഗദണ്ഡ് വാങ്ങി സ്ഥാനമേറ്റത്. നമസ്കാരം തമ്പുരാൻ, ഈ കാവുകളുടെ സവിശേഷതകൾ ഒന്ന് പറഞ്ഞു തരൂ. നമസ്കാരം. ഭണാഷ്ടം ശതശേഖരം ഋതസുവർണപുഞ്ചപ്രഭം വാരാഭരണഭൂഷണം അരുണമാല്യതാമ്രാംശുഖം സവജ്രവരലക്ഷണം നവസരോജരക്തേക്ഷണം സ്മരാമി ശിരസാ സുരാസുരനമസ്കൃതം വാസുകീം പ്രണമാമ്യഹം. പുളിക്കൽ നാഗേക്ഷി ക്ഷേത്രത്തിൽ ആദ്യം നാഗേക്ഷി ഇഷ്കാവലിക്ക് കയറുമ്പോൾ ആദ്യം തൊഴേണ്ടത് കാളസർപ്പക്കോട്ടയാണ്. ഇത് കാളസർപ്പക്കാവാണ്. കാളസർപ്പം എന്ന് വെച്ചാൽ മറ്റുള്ള ഇവിടെ കാവുകളൊക്കെ ഉള്ളത് 4 ചാതുർവർണീയ വ്യവസ്ഥയിൽ 4 കാവുകളും പിന്നെ യക്ഷിക്കാവ് എന്നുള്ളൊരു കാവുമാണുള്ളത്. അതിലും ഈ 4 പെടാത്തതാണ് കാളസർപ്പക്കാവ്. കാളസർപ്പങ്ങളെന്ന് പറയുന്നത് രാക്ഷസ സർപ്പങ്ങളാണെന്നാണ് സങ്കല്പം. രാഹു കേതുവിൻ്റെ ശീർഷം കൊണ്ടുണ്ടാകുന്ന സർപ്പങ്ങൾ, അവരെയാണ് കാളസർപ്പങ്ങൾ എന്ന് പറയുന്നത്. അപൂർവം ചിലയിടത്ത്, നമ്മുടെ അറിവിൽ വേറെ എവിടെ ഇല്ലാന്നാണ് എങ്കിലും അപൂർവം ചിലയിടത്തിൽ മാത്രമേ കാളസർപ്പക്കാവുകൾ പതിവുള്ളൂ. ഇവിടെ കാളസർപ്പങ്ങളാണുള്ളത്, രാക്ഷസീയ സർപ്പങ്ങൾ എന്നാ പറയുക. അപ്പോൾ ഒരു കോട്ട, ഇത് നാഗേക്ഷി കോട്ടയാണ്. അപ്പോൾ കോട്ടയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം ഭടന്മാരുടെ അനുവാദത്തോടുകൂടി പ്രവേശിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ സങ്കല്പം. ഇത് കാളസർപ്പക്കാവ്. കാളസർപ്പങ്ങൾ രാഹുവിൻ്റെയും കേതുവിൻ്റെയും അംശശീർഷം കൊണ്ടുണ്ടാവുന്നവർ. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യന്മാരുടെ ജാതകത്തിലും രാഹു കേതുക്കൾക്കിടയിൽ വക്രസഞ്ചാരമാണ് എപ്പോഴും രാഹുവും കേതുവും ചെയ്യുക. ആ രാഹു കേതു സഞ്ചരിക്കുന്നതിനിടയിൽ മറ്റുള്ള ഗ്രഹങ്ങൾ അടഞ്ഞുകൂടുകയാണെങ്കിൽ കാളസർപ്പയോഗം എന്ന് പറയും. അങ്ങനെയുള്ള കാളസർപ്പയോഗത്തിൽ പോലും അവർ ഇവിടെ വന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച വൃതാചാരത്തോടുകൂടി പ്രദക്ഷിണം ചെയ്യുകയാണെങ്കിൽ കാര്യശുഭം ഉണ്ടാവും. അതാണ് കാളസർപ്പക്കാവിൻ്റെ പ്രത്യേകത. പുളിക്കൽ നാഗേക്ഷിക്കാവിൻ്റെ കൃഷ്ണസർപ്പക്കാവിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കൃഷ്ണസർപ്പക്കാവ് കാളസർപ്പക്കാവിൻ്റെ തൊട്ടാണ് കൃഷ്ണസർപ്പക്കാവ് ഉള്ളത്. കിഴക്ക് ഭാഗത്ത് കിഴക്കേ കാവ് എന്നും കൂടി പറയപ്പെടും. പുളിക്കൽ നാഗേക്ഷി ക്ഷേത്രത്തിലേക്ക് തൊഴാനെത്തുന്നതിന് മുമ്പ് ആദ്യം കാളസർപ്പക്കാവ് കഴിഞ്ഞ് കൃഷ്ണസർപ്പക്കാവിലും തൊഴുത് നമസ്കരിച്ച് വേണം നാഗേക്ഷി ക്ഷേത്രത്തിന് മുന്നിൽ നമസ്കരിക്കാനൊരു സമ്പ്രദായമുണ്ട്. കൃഷ്ണസർപ്പക്കാവ് എന്ന് വെച്ചാൽ വൈശ്യ സർപ്പം, ചാതുർവർണീയ അവസ്ഥയിൽ വൈശ്യ സർപ്പങ്ങളാണ് ഇവിടെ ഉള്ളത്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കരിനാഗങ്ങൾ. അപ്പോൾ കരിനാഗക്കാവാണ് ഇവിടെ. ഇവിടെ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള നാഗഗന്ധർവസ്വാമിയാണ്. അവരുടെ 2 പത്നിമാരുമാണ് ആ പ്രതിഷ്ഠകൾ. ഇതൊക്കെ കോലപ്രതിഷ്ഠാസങ്കല്പമാണ്. വളരെ കാലപ്പഴക്കത്തിൽ അതാത് മൂർത്തികൾക്ക്, അതാത് ജോളീദേവതകളും അതുപോലെ തന്നെ നിർമാല്യധാരികളും സ്വസ്ഥാനം ഒരുമിച്ച് ഒരേ പ്രതിഷ്ഠയിൽ തന്നെ കാണപ്പെടുന്ന ഒരു പ്രതിഷ്ഠാസങ്കല്പമാണ്. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള തന്ത്രമൊക്കെ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണ് ആ പ്രതിഷ്ഠ അക്കാലം തൊട്ടുള്ളതാണ്. അപ്പോൾ ആ പ്രതിഷ്ഠയാണ് ഇവിടെ ഇവിടെ ആരാധിച്ചു വരുന്നത്. കാളസർപ്പക്കാവ് കഴിഞ്ഞ് കൃഷ്ണസർപ്പക്കാവും തൊഴുത്. കാരണം രാക്ഷസ സർപ്പത്തിനെ അധികാരപൂർവ്വം സംരക്ഷിക്കാനും അല്ലെങ്കിൽ അവരെ വളരെ സെക്യൂറായിട്ട് നോക്കാനുള്ള അധികാരം കൃഷ്ണസർപ്പങ്ങൾക്കാണുള്ളത്. ആ കൃഷ്ണസർപ്പക്കാവാണിത്. ഇവിടം തൊഴുതതിന് ശേഷം നമ്മൾ അകത്തേക്ക് പോകുന്നു. പുളിക്കൽ നാഗേക്ഷി കാവിലത്തെ ബ്രാഹ്മണ സർപ്പക്കാവിലാണ് ഇപ്പോൾ നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ പുറകിൽ കാണുന്നതാണ് ബ്രാഹ്മണ സർപ്പക്കാവ്. ചാതുർവർണ്ണീയ വ്യവസ്ഥയിൽ ബ്രാഹ്മണ സർപ്പങ്ങൾക്കുള്ള ആരാധന ഇവിടെയാണ് നടക്കുന്നത്. ബ്രാഹ്മണ സർപ്പങ്ങൾ എന്ന് വെച്ചാൽ മണിനാഗം എന്നാണ് അതിനെ പ്രത്യേകിച്ച് പറയുക. മണിനാഗക്കാവ് എന്നാണ് പറയുക. ഇതിലെ പ്രധാന പ്രതിഷ്ഠ എന്നുള്ളത് ശേഷസർപ്പമാണ്. ശേഷസർപ്പത്തിന് ഈ ഓരോ കാവിലും വിശേഷാൽ ആരാധന, അതാത് സർപ്പത്തിൻ്റേതായ അതാത് ആരാധനയാണ്. ഇവിടെ മണിനാഗക്കാവിൽ പ്രധാനമായിട്ടും തളിച്ചുകൊട എന്നുള്ള ആരാധനാ സങ്കല്പമാണ് നടത്തി വരുന്നത്. പുളിക്കൽ ശങ്കരോടത്ത് കോവിലകത്തിൻ്റെ കുലദേവത
ആയിട്ടുള്ള ശങ്കരോടത്ത് കാവിലമ്മ, പ്രത്യേകിച്ച് സ്വരൂപ ദേവത എന്നും കൂടി പറയും. ശങ്കരോടത്ത് സ്വരൂപമാണിത്. ആ സ്വരൂപത്തിൻ്റെ ദേവതയായിട്ടാണ് ഇവിടെ വീരപോർക്കലിയുള്ളത്. ബാലഭദ്രാദേവിയാണ്. 8 അടി ഉയരത്തിലും അതുപോലെ വീര്യാസനയായിട്ട് ഇരിക്കുന്ന ഭഗവതി സങ്കല്പമാണ്. പൊതുവേ ഞങ്ങളുടെ കോവിലകത്തിൻ്റെ തന്നെ കുലദേവതയാണ് ഈ വീരപോർക്കലി ദേവി. പ്രത്യേകിച്ച് ഏതൊരു സ്വരൂപത്തിനും ഒരു സ്വരൂപദേവത ഉണ്ടാവും എന്ന് പറയും. പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്വരൂപം എന്ന് പറയുന്നത് താനൂർ സ്വരൂപമാണ്. ആ താനൂർ സ്വരൂപത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് ഒക്കെ ഉള്ളത് തിരൂർ തന്നെയാണ്. വെട്ടത്ത് ഭഗവതി, വെട്ടത്ത് ഭഗവതിയുടെ മൂലവും പറയണത് വലിയ കപാലത്തിങ്കൽ ഭഗവതിയാണെന്നാണ്. അവിടെയാണ് കേരളാദീശ്വരത്തപ്പനൊക്കെ ഉള്ളത്. എങ്കിലും ഇവിടെ വന്നതിന് ശേഷം ഇത് ശങ്കരോടത്ത് സ്വരൂപം. ശങ്കരോടത്ത് സ്വരൂപത്തിൻ്റെ സ്വരൂപദേവതയാണ് ശങ്കരോടത്തമ്മ. ശങ്കരോടത്തമ്മ ഇവിടെ ഇരിക്കുന്നത് പോർക്കലി ഭാവത്തിലാണ്. കാരണം കേരളത്തിലെ ആരാധനകൾ ദേവിമാർ ഓരോരോ ഭാവത്തിലാണ് ഇരിക്കുക. ഒന്നുമില്ലെങ്കിൽ ധാരിക വധം കഴിഞ്ഞ് അനുഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ധാരിക വധത്തിന് പോകുന്നത്, അങ്ങനെ എന്തും സംഹാരതത്വത്തിലാണ് ഭദ്രകാളി ഉള്ളത്. അപ്പോൾ അതിൽ ഇവിടെ ഇരിക്കുന്ന ഈ എന്താ ശങ്കരോടത്തമ്മ പോർക്കലി ഭാവമാണ്. ധാരികനെ കൊല്ലുന്ന, കൊന്നുകൊണ്ടിരിക്കുന്ന ഭാവം, അതാണ് ആ പോർക്കലി എന്നുള്ള പടകാളിയാണ്. അപ്പോൾ ആ പടകാളി ഭാവത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവതിമാരിലെ രുചിത്വ സമ്പ്രദായത്തിൽ ഈ മാതൃശാലയിലാണ് ഭഗവതി ഇരിക്കുക എന്ന് പറയും. സപ്തമാതൃക്കളുടെ കൂടെ മാതൃശാലയിലിരിക്കും, അല്ലെങ്കിൽ മാതൃശാലയെന്ന് കുറച്ച് വിട്ടിട്ടുള്ള ഒരു അറയിലിരിക്കും. അതിനുള്ള തിരുമാന്താംകുന്നൊക്കെ നോക്കിയാൽ മാതൃശാലയിലാണ്, ഒരു മാതൃശാലയിൽ ഒരറയിൽ സപ്തമാതൃക്കളും വീരഭദ്രൻ ഗണപതിയും കൂടെ തന്നെ ഭഗവതിയും ഇരിക്കുന്ന ഒരവസ്ഥയായിരിക്കും കാണാൻ പറ്റുക. പിന്നെ അതുപോലെ അതിൽ നിന്ന് കുറച്ച് മാറ്റമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരിലാണ്. കൊടുങ്ങല്ലൂരിൽ ഈ മാതൃശാലയിൽ നിന്ന് കുറച്ചും കൂടി വിട്ട ഒരു ചെറിയ ശ്രീലകത്താണ് ഭഗവതി ഇരിക്കുന്നത്. ഇവിടെ അതിലും വിചിത്രമായിട്ടാണ് ഇവിടെ ഉള്ളത്. കാരണം ഇപ്പോൾ പടകാളി ഭാവത്തിലിരിക്കുന്നതുകൊണ്ട് യുദ്ധത്തിൻ്റെ അതേ എന്താണ് സമ്പ്രദായത്തിലാണ് ദേവി ഇവിടെ പ്രതിഷ്ഠയും ആരാധനയും നടത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ ദേവിക്ക് മുൻവശത്തായിട്ട് രണ്ട് ഭാഗത്തും തൻ്റെ പടയാളികളായിട്ടുള്ള ദേവതമാർ, അതാണ് സപ്തമാതൃക്കൾ. സപ്തമാതൃക്കൾ ഇവിടെ അഷ്ടമാതൃക്കളാണ്. മഹാലക്ഷ്മിയും കൂടെയുണ്ട്. ബ്രഹ്മി, മാഹേഷി, കൗമാരി, വൈഷ്ണവി വലതു ഭാഗത്തും ഇടത് ഭാഗത്തായിട്ട് വാരാഹി, മാഹേന്ദ്രി, ചാമുണ്ടി, മഹാലക്ഷ്മി എന്നിവരും. അങ്ങനെ രണ്ട് ഭാഗത്ത് രണ്ട് സൈന്യത്തിൻ്റെ സമ്പ്രദായത്തിലും പുറകിൽ ഉള്ളിലായിട്ട് ശ്രീലകത്തിനകത്തായിട്ടാണ് ഭഗവതി ഇരിക്കുന്നത്. ഭഗവതിക്ക് അവിടെ സഹായിയായിട്ട് മഹാദേവനുണ്ട്. ആ മഹാദേവൻ അന്തി മഹാകാളനായിട്ടാണ് സങ്കല്പം. അങ്ങനെ ഭഗവതിയെയും മഹാദേവനെയും ആരാധിക്കപ്പെടുന്നു. ദേവി വടക്കോട്ടാണ് ദർശനം. ഇവിടെ അർച്ചനാബിംബമായിട്ട് താഴെയുള്ളത് ശ്രീചക്രമാണ്. ബഹുവേലകായിട്ടാണ് പൂജ. അതിൽ ശ്രീചക്രത്തിലാണ് ദേവിയുടെ വിശേഷാൽ പൂജകൾ നടക്കുന്നത്. പ്രത്യേകിച്ച് ദേവിയുടെ ക്ഷേത്രത്തിന് ക്ഷേത്രപാലൻ എന്നൊരു സമ്പ്രദായമുണ്ട്. കേരളത്തിലെ അതിപുരാതന ശാക്തേയ ആരാധനകളിൽ രുരുചിത്വ സമ്പ്രദായമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രുരുചിത്വ പൊതുവേ ഇപ്പോൾ രുരുചിത്വ പറയുന്നുണ്ടെങ്കിലും അപൂർവമായിട്ട് കുറേ ഭാഗത്തെ കാണാനുള്ളൂ. ഇത് രുരുചിത്വ സമ്പ്രദായത്തിലാണ് ഇപ്പോഴും പൂജകളെല്ലാം നടക്കുന്നത്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഖൗളാചരണമില്ല, ശുദ്ധാചരണമേ ഉള്ളൂ. സമയാചാര സമ്പ്രദായം എന്ന് പറയും, അങ്ങനെയേ ഉള്ളൂ. ഖൗളാചരണമില്ല. പക്ഷേ ഗുരുതിയുണ്ട്. ഗുരുതിയിലാണ് പൂജകളൊക്കെ നടക്കുക. 12 പാത്രം ഗുരുതി വർഷത്തിലകത്ത് കുംഭമാസത്തിലെ ഭരണിക്ക് നടക്കും. ബാക്കിയുള്ള സമയങ്ങളിലും ദേവിക്ക് ഗുരുതി പൂജ പതിവുണ്ട്. രുചിത് സമ്പ്രദായം രുദ്രനിൽ നിന്ന് രുദ്രജിത്തായി എന്നുള്ള ഒരു സമ്പ്രദായം, അതാണ് ആ പൂജകൾ നടത്തി വരുന്നത്. ഇപ്പോഴും ആ കാളീകൽപ്പമാണ് അടിസ്ഥാന ഗ്രന്ഥമായിട്ട് ഇപ്പോഴും ആരാധിച്ചു വരുന്നത്. ഇത് ശങ്കരോടത്ത് കാവിൻ്റെ പുറകിൽ തെക്ക് ഭാഗത്ത് ദർശനമായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഭുവനേശ്വരിയാണ്. ദക്ഷിണകാളിയായിട്ടാണ് ഇവിടെ മൂലമന്ത്ര സങ്കല്പം. അതുകൊണ്ടാണ് തെക്ക് ഭാഗത്തേക്ക് പ്രതിഷ്ഠനായത്. മാത്രമല്ല ശ്മശാനം നോക്കിയിരിക്കുന്ന ദേവി ഈ വഴി നേരെ പോകുന്നത് ശ്മശാനത്തിലേക്കാണ്. അപ്പോൾ ദേവി ശ്മശാനം നോക്കിയിരിക്കുന്നു എന്നാണ് പറയുക. ശ്മശാനകാളിയും കൂടിയാണ്. അപ്പോൾ ഈ ഭുവനേശ്വരി സങ്കല്പത്തിന് ഒരുപാട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മളുടെ കേരളത്തിൽ, അതും പ്രത്യേകിച്ച് ഉത്തര കേരളത്തിൽ ഒരുപാട് വീടുകളിൽ ഭുവനേശ്വരി ആരാധന സമ്പ്രദായമുണ്ട്. ശാക്തേയം, അതിന് കുറേ കാര്യങ്ങൾ പറയാം. ഭുവനേശ്വരി രണ്ട് രീതിക്ക് ആരാധനയുണ്ട്. ഭുവനേശ്വരി എന്ന ആ ഒരു ദേവീ സങ്കല്പം തന്നെ രണ്ട് രീതിക്കുണ്ട്. അതിൽ രുചിത് സമ്പ്രദായത്തിൽ, അല്ലെങ്കിൽ ശാക്തേയ സമ്പ്രദായത്തിൽ പറയുന്ന ഭുവനേശ്വരി ഭദ്രകാളിയുടെ ദശമഹാവിദ്യയിൽ ഒന്നാണ് ഭുവനേശ്വരി. അങ്ങനെയാണ് നമ്മുടെ രുചിത് സമ്പ്രദായത്തിൽ, അല്ലെങ്കിൽ ശാക്തേയ വിധി പ്രകാരം പറയുന്നത്. ഇത് മാത്രമല്ലാതെ നമ്മുടെ ഏകദേശം ഭാരതത്തിൻ്റെ വടക്ക് ഭാഗങ്ങളിൽ ഭുവനേശ്വരി പാർവതീദേവിയുടെ അവതാരമായിട്ടും അറിയപ്പെടാറുണ്ട്. അത് ഏകദേശം നമ്മുടെ കാമാഖ്യ പോലുള്ള ക്ഷേത്രങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അതിന് പ്രാധാന്യം. അത് പാർവതീദേവിയുടെ അംശാവതാരമാണ് ഭുവനേശ്വരി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്.
പക്ഷെ അത് രണ്ടിലും തെറ്റെന്ന് പറയാനൊന്നുമില്ല. പക്ഷെ രണ്ടും ഉഗ്ര സ്വഭാവങ്ങളാണ്. കാരണം ദശമഹാവിദ്യയിൽ പറയുന്ന ഭുവനേശ്വരി ഭദ്രകാളിയുടെ ആക്രോശത്തെ ഭഗവാൻ പത്താക്കി വിഭജിച്ചു. പത്ത് ദിക്കിലേക്ക്, നാല് നടക്കിലെ, നാല് കോടിക്കലെ, ആകാശത്തിലേക്ക്, ഭൂമിയിലേക്ക് ആ ശക്തികളെ വിഭജിച്ചു അത്രേ. കാരണം അത്രയും ആക്രോശമായതുകൊണ്ട് അതിലെ ഒന്നാണ് ഭുവനേശ്വരി. ഈ ഭുവനേശ്വരിയെ പണ്ട് കാലം മുതൽ പടനായന്മാരായിരുന്നു ആരാധിച്ചിരുന്നതെന്ന പ്രിയ കേരള സമ്പ്രദായമാണ് പറയുന്നത്. അപ്പം അതിൽ പ്രത്യേകിച്ച് ഈ പടയാളികൾ അവരവരുടെ യുദ്ധത്തിന് പോകുമ്പോൾ വിജയത്തിന് വേണ്ടി, കാര്യവിജയത്തിന് വേണ്ടി ഭുവനേശ്വരിയെ ഉപാസിച്ചിരുന്നു എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരമേഖലയിലുള്ള എല്ലാ പടനായകന്മാരാണ് പിന്നെ നായന്മാർ എന്ന ഒരു പേരിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ആ വീടുകളിലൊക്കെ ഒക്കെയും ഭുവനേശ്വരി ആരാധന എന്നൊരു സമ്പ്രദായം പൂർവ്വകാലത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആരാധന കണ്ടാൽ, ആരാധന ഉള്ള വീടുകളാച്ചാൽ അവർക്ക് തന്നെ മനസ്സിലാക്കാം അവർ പൂർവ്വകാലത്ത് നിന്ന് രാജ്യത്തെ പടനായകന്മാരായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സങ്കല്പം. അത് പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിൽ പീഠം, മരത്തിൻ്റെ പീഠമാണ് വയ്ക്കുക. മച്ചിൽ അല്ലെങ്കിൽ അറയ്ക്കകത്ത് മരത്തിൻ്റെ ഒരു പീഠം വയ്ക്കും, അല്ലെങ്കിൽ വാള്, ഇത് രണ്ടും, അല്ലെങ്കിൽ ഒരു ദേവീ മഹാത്മ്യം ഗ്രന്ഥം, അല്ലെങ്കിൽ വാൽക്കണ്ണാടി. ഇങ്ങനെയാണ് അതിൻ്റെ സങ്കല്പങ്ങളുള്ളത്. അങ്ങനെ വെച്ച് ആരാധിക്കുമായിരുന്നു. അപ്പോൾ ആ ഭുവനേശ്വരി രൂപത്തോടെ മനസ്സിലാക്കാനും ആരാധിക്കുന്നവർക്ക് അതുമായിട്ടുള്ള ബന്ധം വരാനുമാണ് ഇവിടെ ഒരു രൂപമുണ്ടാക്കി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കാരണം ആർക്കും ഈ ഭുവനേശ്വരിയുടെ രൂപം കണ്ടു തൊഴുതിട്ടുള്ള ശീലമില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കിക്കോട്ടെ വെച്ചിട്ടാണ് ഇവിടെ ഒരു രൂപപ്രതിഷ്ഠാനം നടത്തിയിരിക്കുന്നത്. കാരണം ഈ ഭുവനേശ്വരിയും നമ്മുടെ കൊടുങ്ങല്ലൂരിലെ ശ്രീ കുറുമ്പാദേവിയും ഏകദേശം ചെറിയ അംഗങ്ങളിലുള്ള വ്യത്യാസമേ ഉള്ളൂ. കിരീടങ്ങളിൽ വ്യാഘ്രകിളി കിരീടമാണ് എന്താ ശ്രീ കുറുമ്പ ഭഗവതിക്ക്, ഭുവനേശ്വരിക്ക് അങ്ങനെയല്ല. ഭാനുമസ്ത കിരീടമാണ് ഭുവനേശ്വരിക്കുള്ളത്. ഇത് മാത്രമല്ല വ്യത്യാസം, പിന്നെ അംഗങ്ങളിലും വ്യത്യാസമുണ്ട്. ദേവിയുടെ അഷ്ടഭുജങ്ങളിൽ ഇതേ അഷ്ടഭുജം തന്നെയാണ് ശ്രീകുറുമ്പയ്ക്ക് ഉള്ളത്. പക്ഷേ അഷ്ടഭുജങ്ങളിൽ മണി പിടിച്ചിരിക്കുന്നതും തല പിടിച്ചിരിക്കുന്നതിൻ്റെയും ദിശകളിൽ വ്യത്യാസങ്ങളുണ്ട്. മാത്രമല്ല ഭാവത്തിൽ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസങ്ങളെല്ലാം ഓരോരുത്തരും കണ്ടറിയാനും ഭുവനേശ്വരി എന്നതൊരു സങ്കല്പം മാത്രമല്ല നമ്മൾ ആരാധിക്കുമ്പോൾ മനസ്സിൽ തെളിയാനും കൂടിയാണ് ഇവിടെ ഈ രൂപപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. ഭുവനേശ്വരി എന്ന് സങ്കല്പിക്കുമ്പോൾ ഈ മുഖത്തെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് ആരാധിക്കുന്ന എല്ലാവർക്കും ഭുവനേശ്വരിയുടെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് നാഗേശികാവത്തെ രക്ഷസിൻ്റെ കാവാണ്, ബ്രഹ്മരക്ഷസ എന്നുള്ള ഒരു ആരാധന. അത് കേരളത്തിൽ മാത്രമാണ് അധികവും കണ്ടുവരാറ്. കേരളത്തിലും ചില തറവാടുകളിലും ചില ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ് ബ്രഹ്മരക്ഷസിൻ്റെ ആരാധനയുള്ളത്. ഇതിനെക്കുറിച്ച് കുറേ തെറ്റിദ്ധാരണകളും നമ്മുടെ ഭക്തജനങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ അതൊക്കെ മാറാൻ, മുഴുവനായിട്ടും ദുരീകരിക്കാൻ ആധികാരികമായി പറയാനുള്ള അറിവൊന്നും നമുക്കില്ല എങ്കിലും മറ്റുള്ളവരിൽ നിന്ന് ആ തെറ്റിദ്ധാരണകളൊക്കെ ദുരീകരിക്കാനും സാധിക്കും. കാരണം പൂർവ്വകാലം തൊട്ടിട്ട് തന്നെ നമ്മുടെ ആരാധനകളിൽ ഈ പിതൃ ആരാധന, ഗുരു ആരാധന എന്നിവയൊക്കെ അനിവാര്യമായ കാര്യമാണ്. അതിൽ ബ്രഹ്മരക്ഷസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മത്തെ രക്ഷിക്കുന്നതെന്നും കൂടി ഒരു അതിനൊരു സ്ഥാനമുണ്ട്. രക്ഷസാവുന്നത് ഒരിക്കലും ബ്രാഹ്മണൻ അല്ല. ബ്രാഹ്മണന് മരണശേഷം രക്ഷസായി അലയുന്നൊരവസ്ഥ വരില്ല. കാരണം ദ്വിജനാണ് ബ്രാഹ്മണൻ. ഒരു ജന്മം ജനിച്ച് തിരിച്ച് രണ്ടാമത്തത് ജന്മം ജനിക്കുന്ന അവസ്ഥയാണ് പൂണൂലിടുമ്പോൾ. ഉപനയനം എന്നത് രണ്ടാമത്തെ ജന്മമാണ്. അതുകൊണ്ടാണ് ദ്വിജനാവുന്നത്. അതിൽ രണ്ട് രീതിയിൽ ഈ രക്ഷസ് ഉണ്ടാവാം. ഭൂരിഭാഗം ബ്രഹ്മരക്ഷസ എന്ന് പറയുന്നതൊക്കെ ബ്രാഹ്മണ സ്ത്രീ പ്രേതത്തിനെയാണ് ബ്രഹ്മരക്ഷസ എന്ന് പറയുക. ബ്രഹ്മത്തെ രക്ഷിക്കുന്നത് അല്ലെങ്കിൽ ബ്രാഹ്മണ ഉൽപ്പത്തിക്ക് കാരണമാകുന്നത്. അപ്പോൾ ആ പിതൃ അല്ലെങ്കിൽ മാതൃഭാവത്തെ കണ്ട് പിതൃവായിട്ട് ആരാധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഒന്നാമത്തെ ബ്രഹ്മരക്ഷസ. പിന്നെ യാദർച്ഛികമായിട്ട് ബ്രാഹ്മണന് ദുർമരണം സംഭവിക്കുകയും ആരാധനായുഗ്മമായ ബ്രാഹ്മണൻ ദുർമരണപ്പെടുമ്പോൾ അവർക്ക് ഗതി കിട്ടില്ല. അപ്പോൾ അവരുടെ ആരാധന പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ബ്രാഹ്മണ പ്രേതാദി ആവശ്യപ്പെടുന്നൊരു ദേവനോട് ചേർന്ന് ദേവൻ്റെ ഉച്ഛിഷ്ടത്തെ സ്വീകരിച്ച് ദേവൻ്റെ പാർശ്വത്തിൽ ജീവിക്കണം എന്നുള്ള, അല്ലെങ്കിൽ മരണാനന്തരവും ആ ദേവൻ്റെ എന്താണ് ഭൂമിയിൽ തന്നെ എവിടെയെങ്കിലും ഇരിക്കണം എന്നുള്ള ബ്രാഹ്മണൻ്റെ ആ ആത്മചൈതന്യത്തെ മനസ്സിലാക്കിയ ദേവചൈതന്യങ്ങൾ ഋഷിവര്യന്മാരാണ് ഇങ്ങനൊരു ആചാര രീതി കണ്ടത്. പത്മമിട്ട് പൂജയാണ് ബ്രഹ്മരക്ഷസിന് സാധാരണ ചെയ്തു വരിക. ആ ബ്രഹ്മരക്ഷസ് പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ഈ ബ്രഹ്മരക്ഷസ് മാത്രമല്ലാതെ ഇവിടെ രാജരക്ഷസ എന്നുള്ള ഒരു ആരാധനയും കൂടിയുണ്ട്. അത് കുറച്ച് കേൾവിയോ അപൂർവമായിരിക്കും. കാരണം
ഈ രാജകുടുംബങ്ങൾ പൊതുവെ ക്ഷത്രിയർക്കും ഉപനയന കർമ്മങ്ങളുണ്ട്. ഈ ഉപനയന കർമ്മത്തിൽ ക്ഷത്രിയനും ദ്വിജനാവ് തന്നെയാണ്. അതിലും കഴിഞ്ഞ് ത്രിജൻ എന്നുള്ള സ്ഥാനത്തേക്കാണ് ഈ അരീട്ടുവാഴ്ച അല്ലെങ്കിൽ പട്ടാഭിഷേകം എന്ന് പറയുന്നത് മൂന്നാമത്തെ ജന്മത്തിലേക്ക് കർമ്മത്തൻ്റെ കർമ്മത്തിൽ നിന്ന് മൂന്നാമത്തെ ജന്മത്തിലേക്ക് വരിക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ദേശത്തിന് നാടിന് തൻ്റെ നാടിനും തൻ്റെ പ്രജകൾക്കും പ്രജാപരിപാലനം പ്രജകളെ സ്വന്തം മക്കളായി കാണണം എന്നുള്ളതാണ് നിയമം. പ്രജാപരിപാലനത്തിനും വേണ്ടിയാണ് ഒരു രാജാവ് രാജകീയ സ്ഥാനമെടുക്കുന്നത്. അങ്ങനെ വളരെ വർഷങ്ങൾക്ക് ഇവിടുത്തെ ആരാധനയാണ് പറയുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ വെട്ടത്തു നാട്ടിലെ ഒരു രാജാവ് ദുർമരണപ്പെടുകയുണ്ടായി. 1793 മെയ്യിലുണ്ടായ ആ ഒരു വലിയ യുദ്ധത്തിൽ രാജാവിനെ തലവെട്ടി എന്നാണ്, ശത്രു സൈന്യം തലവെട്ടിയെന്നും ആ എന്താ തല പോലും കിട്ടിയില്ല എന്നാണ്. കാരണം ഒരു രാജാവ് വീരമൃത്യു പ്രാപിച്ചാലും അതിൻ്റെ ചടങ്ങുകൾ, കാരണം നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം മരണപ്പെട്ടാലും മരണാനന്തര കർമ്മങ്ങൾ പൂർത്തീകരിച്ചാൽ, ഭൗതിക ശരീരം പഞ്ചഭൂതത്തിൽ ലയിപ്പിച്ച് മരണാനന്തര കർമ്മങ്ങൾ പൂർത്തീകരിച്ചാലേ മോക്ഷമുള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങളുടെ വംശത്തിലെ ഒരു രാജാവിന് അതിന് സാധിച്ചില്ല. ആ പലായനകാലത്ത് ആ രാജാവിൻ്റെ തല വെട്ടി, തല ഭാരതപ്പുഴയിലെ തലയില്ലാത്ത ജഡം, മുണ്ടമായ ജലം, ജഡം ഭാരതപ്പുഴയിൽ ഒഴുകിയതാണ് അറിയപ്പെടുന്നത്. അപ്പം ആ രാജരക്ഷസ അദ്ദേഹം രാജരക്ഷസായി. അദ്ദേഹത്തിൻ്റെ ശാപം ഞങ്ങളിൽ വെട്ടത്ത് രാജവംശത്തിലെ എല്ലാ തായ് വഴികൾക്കും ഉണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ അതിൽ ഞങ്ങൾക്കും ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ ആ രാജരക്ഷസനെ ആരാധിച്ചു വരാറുണ്ട്. പ്രത്യേകിച്ച് ബ്രഹ്മശാപം, അതുപോലെ തന്നെ കർമ്മശാപം, കുലശാപം എന്നിവയ്ക്കൊക്കെ പ്രായശ്ചിത്തമായിട്ട് ബ്രഹ്മരക്ഷസനെ പൂജ ചെയ്യാറുണ്ട്. കാരണം അതിനൊരു കേരളത്തിലെ ഏകദേശമുള്ള ഭൂമിയൊക്കെ പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭൂമിയിലൊക്കെ ബ്രഹ്മചൈതന്യമുണ്ട്. ആ ചൈതന്യത്തെ കണ്ടറിയാതെ, ഉപാസിക്കാതെ, അതിന് വേണ്ടുന്ന ക്രിയകൾ പൂർത്തിയാക്കാതിരിക്കുമ്പോൾ ആ കുടുംബങ്ങളിലൊക്കെ ഒരു ബ്രഹ്മ ദോഷങ്ങൾ ഉണ്ടായി വരും. ആ ബ്രഹ്മദോഷങ്ങൾ തീരാനാണ് പണ്ട് ഈ ബ്രാഹ്മണർക്ക് വെച്ച് നമസ്കാരം പറഞ്ഞിട്ടുള്ളത്. അത് ചെയ്യാൻ പറ്റാത്ത പക്ഷം ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അവരവരുടെ തറവാട്ടിലോ ബ്രഹ്മരക്ഷസ് എന്ന സങ്കല്പം ഉണ്ടാവും, അവിടെ പൂജിച്ചാൽ മതി എന്നാണ് സങ്കല്പം. ഇപ്പോഴും അതാണ് നടന്നു വരുന്നത്. നമ്മൾ പുളിക്കൽ നാഗേശികാവിൻ്റെ ഗന്ധർവകോട്ട അല്ലെങ്കിൽ ശൂദ്രസർപ്പക്കാവായിട്ടുള്ള തെക്കേക്കാവ് ആണ് ശിവക്കാവ്. ആ ശിവക്കാവാണ് നമ്മുടെ പുറകിൽ കാണുന്നത്. അത് ശിവക്കാവാണ്. ശിവക്കാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഗ സർപ്പ ഉപാസനയിൽ പ്രത്യേകിച്ച് പറഞ്ഞു ചാതുർവർണീയ ഉപാസനയാണ്. ചാതുർവർണീയ ആചാര രീതിയാണ്. അപ്പോൾ അതിൽ വൈശ്യ സർപ്പക്കാവ് നമ്മൾ കണ്ടിരുന്നു, ബ്രാഹ്മണ സർപ്പക്കാവും കണ്ടിരുന്നു. ഇത് ശൂദ്രസർപ്പക്കാവാണ്. ശിവക്കാവ് എന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ അധർമ്മ നാഗങ്ങളൊക്കെ ആരാധിച്ച് വരുന്നത്. ശൂദ്രസർപ്പങ്ങൾ അവിടെയാണുള്ളത്. പുറ്റുകളും കാവുകളുമായിട്ട് അവിടെ ഉണ്ട്. ആ ശൂദ്രസർപ്പക്കാവിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് പാതാളക്കരിനാഗാണ്. പ്രത്യേകിച്ച് അത് ഓരോരോ പ്രാദേശികമായ നാമവത്കരണങ്ങൾ ആ സർപ്പത്തിനുണ്ടാകും. ചില ഭാഗത്ത് കുഴിനാഗം, ചില ഭാഗത്ത് പറനാഗം, ചില ഭാഗത്ത് എരിനാഗം എന്നിങ്ങനെ പല പ്രാദേശിക നാമവത്കരണങ്ങൾ ആ സർപ്പാരാധനയ്ക്കുണ്ട്. എങ്കിലും ഇവിടെ പാതാളക്കരിനാഗാണ് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. മാത്രമല്ലാതെ പഴയ കാലത്തെ എന്ന് പറയാനുള്ള സുന്ദരയക്ഷി, ജലയക്ഷി എന്നിവരെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ശിവക്കാവിൽ വിളക്ക് വെച്ച് തൊഴുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആരാധനയായിട്ട് കണ്ടുവരുന്നത്. വർഷത്തിലൊരിക്കൽ മാത്രമാണ് വിശേഷാൽ പൂജകൾ അവിടെ നടക്കുള്ളൂ. കാരണം കാവ് സംരക്ഷിച്ചു വരുന്നതും ആ സർപ്പങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതാണ് ഇപ്പോൾ നടന്നു വരുന്നത്. സർപ്പക്കാവാണ് നേരെ പോകുന്നത്. പുളിക്കൽ നാഗേക്ഷിക്കാവിലെ യക്ഷിക്കാവാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന കാവ്. ഗന്ധർവക്കോട്ട എന്നും പറയാറുണ്ട്. യക്ഷിയമ്മയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കുടുംബ യക്ഷി എന്നാണ് പറയുക. യക്ഷി ആരാധന, യക്ഷി ആരാധന എന്ന് വെച്ചാൽ ഒരു ഭീകരമായൊരു ചിന്ത കൂടി നമ്മുടെ മലയാളികളിലും മറ്റൊക്കെ ഉണ്ട്. കാരണം യക്ഷി കഥകളൊക്കെ കേട്ട് അതൊരു ഭീകരമായൊരു അന്തരീക്ഷമാണ്. ഭീകരതയുണ്ട്, ഇല്ലായികയില്ല. പക്ഷേ യക്ഷി ആരാധനയുമായി അതിന് യാതൊരു ബന്ധവുമില്ല. കാരണം എല്ലാ കാര്യങ്ങളിലും ഈ രജോ ഗുണം തമോ ഗുണമൊക്കെ ഉള്ള ഒരു ആരാധനാ രീതിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ രജോ ഗുണവും തമോ ഗുണവും ചേർന്ന ആരാധനാ രീതികൾ വേറെ ഉണ്ട്. ഈ യക്ഷി ആരാധന എന്നത് യക്ഷ കിന്നര ഗന്ധർവ എന്ന ദേവതമാരെ ഒന്നിച്ച്, അപ്പം ഗന്ധർവ സ്ത്രീകളാകുന്നവരെ പറയുന്ന പേരാണ് യക്ഷി. അങ്ങനെയുള്ള യക്ഷി ആരാധന എന്നത് ദേവതാരാധന തന്നെയാണ്. അതിൻ്റെ മുഴുവനായിട്ടുള്ള ഛന്ദസ ഉപാസനാ രീതി ഇതെല്ലാം രാവണൻ്റെ അച്ഛനായിട്ടുള്ള വിശ്രവസ് മഹർഷിയാണ് അതിനെക്കുറിച്ചുള്ള ഛന്ദസ്സും മന്ത്രങ്ങളും ഒക്കെ രചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നും യക്ഷിയെ ആരാധിക്കുന്നവർ അതിൻ്റെ യഥാർത്ഥ അന്തസത്ത കളയാതെ യക്ഷിയെ ഉപാസിക്കുന്നവർ
വിശ്രവസ് ഋഷി ഛന്ദസ് കൊണ്ട് തന്നെയാണ് ആരാധിച്ചു വരിക. ആ ആരാധന ഭൂരിഭാഗവും അതിനെക്കുറിച്ച് പഠിക്കാനാണെങ്കിൽ, ഇപ്പോൾ കേൾക്കുന്നവരാരെങ്കിലും പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരാണെങ്കിലും മനസ്സിലാക്കണം എന്നുള്ള ആരെങ്കിൽ ആരാധനയുള്ളവരും അത് ഏറ്റവും കൂടുതലും അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം മന്ത്രമഹാർണവം എന്നുള്ള ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ ഇതേക്കുറിച്ച് അപൂർവമാണ് ഈ ഗ്രന്ഥം കിട്ടുന്നത്, സംസ്കൃതത്തിലാണ് അധികം ഉള്ളത്, അത് അപൂർവമായിട്ടേ കിട്ടുള്ളൂ. പക്ഷേ എന്തിനാ അത് പറഞ്ഞു തരണമെന്ന് വെച്ചാൽ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യം അതിലുണ്ട്. യക്ഷി ആരാധന എന്നത് കേരളത്തിൻ്റെ ഒരു തനതായ ഒരു ആരാധനാ സമ്പ്രദായമായിരുന്നു. പ്രകൃതിയെ ഉപാസിക്കുക എന്നുള്ളതാണ്, പ്രകൃതി മാതാവ് തന്നെയാണ് യക്ഷി. പക്ഷേ അതിൽ പ്രത്യേകിച്ച് മന്ത്രമഹാർണവത്തിൽ 32 യക്ഷിമാരെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒരു മനുഷ്യൻ്റെ ചിന്തയ്ക്ക് കുറേ എന്താണ് കുറ്റങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ കുറ്റങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ആദ്യം സമ്പത്തിനുണ്ടാക്കാൻ അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹ സാധ്യത്തിന് വേണ്ടി എന്നിങ്ങനെ ഓരോരോ യക്ഷികളെ തരംതിരിച്ചിട്ടുണ്ട്. അവരെയാണ് ആരാധിച്ചു വരുന്നത് ഇപ്പോഴുള്ള അവസ്ഥയിൽ. അതൊക്കെ തെറ്റാണ്. ആരാധിക്കുകയാണെങ്കിൽ അത് പ്രകൃതിയുടെ സംരക്ഷണത്തിന്, കാരണം അന്ന് ആ വിശ്രവസ് മഹർഷി അങ്ങനെയുള്ള ആരാധനകളൊക്കെ ചെയ്തത് പ്രകൃതിയുടെ സംരക്ഷണത്തിനാണ്. അങ്ങനെ സ്വർണം ആകർഷിക്കുന്ന യക്ഷിയെ കൊണ്ട് ആവാഹിച്ചിട്ടാണ് അത്രേ സുവർണ നഗരിയായിട്ടുള്ള ലങ്ക സൃഷ്ടിച്ചത്. ആ ലങ്കയെ കാവലിരിക്കാനൊരു യക്ഷിയെ സൃഷ്ടിച്ചു, അതാ അത്രേ ലങ്കാലക്ഷ്മി എന്നൊക്കെ നമ്മൾ പറയുന്നതായിട്ട്. അതുപോലെ തന്നെ അവിടെ രാജാവാണ് രാക്ഷസൻ, രാക്ഷസ രാജാവാണ് രാവണൻ. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം സംരക്ഷിക്കപ്പെടണം, അതിന് ഭൂമിയെ രക്ഷിക്കാനൊരു ഒരു യക്ഷി, കാമലോചനകളെ സംരക്ഷിക്കാനൊരു യക്ഷി. അങ്ങനെയാണ് ഈ 32 യക്ഷികളുള്ളത്. അത് ഇപ്പോൾ മനുഷ്യൻ തെറ്റായ രീതിക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ തെറ്റായ അനുഭവങ്ങളും അവരവരനുഭവിക്കാൻ ബാധ്യത ഉള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തെറ്റായ ഒരു ആരാധനയും ചെയ്യാതെ ലോക നന്മയ്ക്ക് മാത്രമായി ചെയ്യുകയാണെങ്കിൽ യക്ഷി ആരാധന വളരെയധികം ഗുണകരമാണ്. അതുപോലെ അന്നത്തെ പാരമ്പര്യത്തിലുള്ളതാണ് യക്ഷി ഉപാസന, അത് തെക്കൻ താന്ത്രികമാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു കുടുംബ യക്ഷിയാണ് ഇവിടെ യക്ഷിയമ്മ. ഈ കുടുംബത്തിനും ഈ കാവിനും ഈ ദേശത്തിൻ്റെയും സംരക്ഷണത്തിനാണ് യക്ഷിയമ്മ ഇവിടെ ഉള്ളത്. ഒരു മൂർത്തിയും ഒരു ചൈതന്യവും ആർക്കും ദോഷകരമല്ല, അത് ഉപയോഗിക്കുന്ന രീതിക്കാണ് ദോഷകരമാകുന്നത്. അപ്പോൾ അതിന് ഏറ്റവും വലിയ തെളിവ് നമ്മൾ മെഡിസിനൊക്കെ കഴിക്കുന്നവരാണ് അല്ലേ. മെഡിസിൻ എന്തിനാണ്? നമ്മുടെ രോഗശാന്തിക്കാണ്. അത് തന്നെ നമ്മൾ തെറ്റായി ഉപയോഗിച്ചാൽ അത് തന്നെ നമുക്ക് വിരോധം ഉണ്ടാവും. അതുപോലെയാണ് ഉപാസനയും. അതിൽ യക്ഷി ഉപാസന എല്ലാവർക്കും ലോകശാന്തിക്കായിട്ട് സാധിക്കട്ടെ. ഇതാണ് പുളിക്കൽ നാഗേക്ഷിക്കാവിലെ ആഗമ സർപ്പക്കാവ് അഥവാ ക്ഷത്രിയ സർപ്പക്കാവ്. പടിഞ്ഞാറേക്കാവ് എന്നും കൂടി അറിയപ്പെടാറുണ്ട്. ഈ ക്ഷത്രിയ സർപ്പക്കാവ് എന്ന് പറയുന്നത് ചാതുർവർണ്ണീയ വ്യവസ്ഥ പ്രകാരമുള്ള ആരാധനാരീതി. സർപ്പത്തിൻ്റെ ആരാധനയൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ അതിൽ ക്ഷത്രിയ സർപ്പം എന്നായിട്ട് സങ്കല്പിക്കുന്നത് അഞ്ജനമണി നാഗത്തിനെയാണ്. ഇവിടെ പ്രധാന പ്രതിഷ്ഠയും അഞ്ജനമണി നാഗമാണ്. പിന്നെ ആഗമ സർപ്പക്കാവ് എന്ന് പറയാൻ കാരണം പല ദിക്കുന്നായി ആവാഹിച്ചു കൊണ്ടുവരുന്ന സർപ്പങ്ങളെ ലയിപ്പിക്കുന്നത് ഇവിടെയാണ്. ഈ വലിയ ചിത്രകൂടത്തിലാണ് ലയിപ്പിക്കുക. അതുകൊണ്ടാണ് ആഗമിച്ചു വരുന്ന സർപ്പത്തിന് ആശ്രയം കൊടുക്കുന്ന സ്ഥലവും കൂടിയാണ് ആഗമ സർപ്പക്കാവ്. അത് ക്ഷത്രിയ സമ്പ്രദായം, ക്ഷത്രിയ സർപ്പാരാധനാ സമ്പ്രദായത്തിലേ അതുള്ളൂ. കാരണം അവർ മാത്രമേ സ്വീകരിക്കൂ, മറ്റുള്ള ഗണങ്ങളിലേക്ക് ഒന്നിനെയും സ്വീകരിക്കില്ല, അതിലേക്ക് ലയിപ്പിക്കാൻ സാധ്യവുമല്ല എന്നതാണ് അതിൻ്റെ അറിവ്. അതുകൊണ്ടാണ് ആ ആരാധനയിൽ ഈ ആഗമ സർപ്പക്കാവലിക്ക് എല്ലാം കൊണ്ടും ലയിപ്പിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത സ്വർണം വെള്ളി എന്നുള്ള രോഹങ്ങളിൽ സർപ്പബിംബം വെച്ച് പരിഹരിക്കുന്നതിലുപരി ശിലകളിൽ സർപ്പരൂപം വെച്ച് പരിഹരിക്കുക എന്നുള്ളത് അത് നമ്മുടെ ഒരു ആശയമാണ്. കാരണം സ്വർണവും വെള്ളിയും കാലാന്തരങ്ങൾ കൊണ്ട് മാറ്റം വരും, അല്ലെങ്കിൽ മനുഷ്യനാൽ മാറ്റം വരുത്താൻ സാധിക്കും. ഒരു ശിലയിൽ സർപ്പരൂപം ഉണ്ടാവുകയാണെങ്കിൽ എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും അതവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് നിലയ്ക്കും. കാരണം ഓരോ ദുരിതം അല്ലെങ്കിൽ സർപ്പത്തിനെ നിങ്ങളിൽ നിന്ന് സർപ്പദുരിതത്തെ ആവാഹിച്ച് ഒരു രൂപത്തിലേക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു ശക്തിയാണ്. ഒരു ദൈവഗണം അല്ലെങ്കിൽ ഒരു ജീവഗണം അതിലുണ്ട്. ആ ജീവഗണത്തെ ആവാഹിച്ച് ഒരു ലോഹമായ പ്രതിമയിൽ കൊടുത്ത് അത് നാളെ ഉപയോഗിക്കുമ്പോൾ, മറ്റൊന്നായി ഉപയോഗിക്കുമ്പോൾ ആ ജീവഗണത്തിന് എത്ര തന്നെ ആയാലും ഒരു മനോവേദന ഉണ്ടാവും. അതില്ലാതിരിക്കാനാണ് ശിലകളിലേക്ക് ആവാഹിപ്പിക്കുന്നത്. ശിലകളിലേക്ക് ആവാഹിക്കപ്പെടുമ്പോൾ അത് ഇപ്പോൾ കാലങ്ങൾ കുറേ കഴിഞ്ഞാലും ആരാധന ഇല്ലെങ്കിലും പ്രകൃതി അതിനെ ആരാധിക്കും. പ്രകൃതി അതിനെ എപ്പോഴും പ്രകൃതി അതിനെ ഉപചരിക്കും. മഴ അഭിഷേകം ചെയ്യും,
വൃക്ഷലതാദികൾ അവരുടെ എന്താണ് പത്രം കൊണ്ടും പുഷ്പം കൊണ്ടും അവർ അർച്ചന ചെയ്യും. അങ്ങനെ പ്രകൃതി തന്നെ അതിനെ സംരക്ഷിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ പ്രകൃതിയുടെ മുൻവശത്തിൽ ഒന്നുമല്ല. അപ്പോൾ ആ ശിലയിൽ ബിംബം ആരാധിക്കുമ്പോൾ അങ്ങനെയുള്ള പല ഗുണങ്ങളും അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് നോമ്പ് അങ്ങനെ ഒരു ആരാധനാശൈലി ഇവിടേക്ക് കണ്ടുവച്ചത്. അതല്ലാതെ നോമല്ലാതെ ഇപ്പോൾ പല ജ്യോത്സ്യന്മാരും പല തിരുമേനിമാരും സർപ്പവിഗ്രഹം ആവാഹിച്ചു കൊടുത്തയക്കാറുണ്ട്. അത് സ്വർണത്തിലും വെള്ളിയിലും ഒക്കെ ഇന്നും ഇവിടെ അത് ഉപയോഗിക്കാറില്ല. ഇതിനകത്ത് ഒരു തീർത്ഥക്കുളമുണ്ട്, അതിലേക്ക് എല്ലാവരും അവരവരുടെ കൈകൊണ്ട് തന്നെ ഇടിയിപ്പിക്കുകയാണ് പതിവ്. കാരണം ആ ലോഹം അതിൽ ലയിച്ച് അത് ആ പ്രപഞ്ചത്തിൽ തന്നെ, കാരണം അത് അവരുടെ സമ്പത്തല്ലേ, അത് അവർക്ക് തന്നെ ലയിച്ചോട്ടെ എന്ന് വെച്ചിട്ട് മറ്റൊരു രൂപത്തിലേക്ക് അതിനെ മാറ്റാൻ നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ആഗമസർപ്പക്കാവിൽ ഇന്നും അവർ നിധി സംരക്ഷണ സർപ്പങ്ങളായിട്ട് കാവലിരിക്കണമെന്നുള്ളതാണ് ഏറ്റവും വലിയ വിശേഷം. ഈ ഒരു കാലത്ത് വരെ ഇത് ഈ കുഴി ഇത് കുളമായിരുന്നില്ല, ഒരു വലിയ കുഴി മാത്രമായിരുന്നു. അതിനെ തോണ്ടിയ സമയത്താണ് ഈ വിഗ്രഹങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടിയത്. അതുകൊണ്ടാണ് ഇപ്പോഴും ആ പ്രതിഷ്ഠകൾ തന്നെയാണ് ഇവിടെ. അത് എത്ര കാലം പഴക്കമുണ്ടെന്നൊന്നും നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. ഇത് വെട്ടുകല്ലിൻ്റെ ചിത്രകൂടം എന്നാണ് ഇതിനെ പറയുക. ചിത്രകൂടം എന്നുള്ളതാണ് ഈ സങ്കല്പം. വളരെ വർഷങ്ങൾ പഴക്കമുള്ള ചിത്രകൂടങ്ങളാണ്. ഇപ്പോഴുള്ള കാലത്ത് ഇതൊന്നും കാണാൻ അപൂർവമാണ്. ഇപ്പോൾ കരിങ്കല്ലിൽ ഒറ്റക്കല്ലിൽ ചിത്രകൂടം ഉണ്ടാക്കി വെക്കുന്ന സമ്പ്രദായം അടക്കം തുടങ്ങിയിട്ടുണ്ട്. അത് ആരാധനയ്ക്ക് വിരോധമാണ്. പക്ഷെ നിവൃത്തിയില്ലാത്ത സ്ഥലത്ത് പലയിടത്തും അത് വേണ്ടി വരും തിരുമേനിമാർക്ക്. എങ്കിലും ഇത് ബ്രഹ്മ വിഷ്ണു ശിവസങ്കല്പം മൂന്ന് വയലോട് ഒതുങ്ങുന്നു. പിന്നെ നാല് പദമായിട്ട് ഇത് ഈ ചിത്രകൂടങ്ങളുടെ പ്രതിഷ്ഠ അനുസരിച്ച് തന്നെ ആ ചിത്രകൂടങ്ങളുടെ സ്വഭാവങ്ങളെ നമുക്ക് വർണ്ണിക്കാൻ പറ്റും. അപ്പോൾ ബ്രഹ്മനെ ആവാഹിക്കുന്നത് സത്വഗുണമായി മൂലവും, അതുപോലെ തന്നെ മധ്യത്തിൽ രജോ ഗുണമായിട്ട് വിഷ്ണു സങ്കല്പത്തെ ആവാഹിക്കുന്നു. അതുപോലെ തന്നെ അതിന് മകുടം ചാർത്തുന്ന ശൈവത്തെ, അത് എന്താണ് തമോ ഗുണത്തെയും ആവാഹിച്ചു വയ്ക്കുന്നു. ഈ മൂന്നെണ്ണത്തിൻ്റെ മുകളിലായിട്ടൊന്ന് ചിലതിൽ മാത്രമേ ഈ നാലാമത്തെ മകുടം ഉണ്ടാവുള്ളൂ. അത് സർവശാസ്ത്രത്തെയും ആവാഹിച്ചു വയ്ക്കുന്നു. അപ്പോൾ ശൈവം, വൈഷ്ണവം, ശാക്തേയം, ശാസ്ത്രേയം എന്നിങ്ങനെ നാല് ഗുണങ്ങളും ഒരു ചിത്രകൂടത്തിലടങ്ങും. അപ്പോൾ ചിത്രകൂടം എന്നുള്ളത് പൂർവ്വകാലത്തെ സർപ്പക്കാവിൻ്റെ ആരാധന എന്നതിൽ തന്നെ പ്രതിഷ്ഠയേക്കാൾ ചിത്രകൂടത്തിനാണ് പ്രാധാന്യം. അത് ആ കാലഘട്ടത്തിൽ ഈ വെട്ടുകല്ലിൻ്റെ ചിത്രകൂടം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണത് ശിലയൊക്കെ ആയത്. അത്രയും വിശേഷപ്പെട്ട ചിത്രകൂട സങ്കല്പങ്ങളാണ് ഇവിടെ. നമശിവായ, ഇത്രയും നേരം നമ്മൾ ചുറ്റും കാവുകളൊക്കെ നടന്നു കണ്ടു. ആ കാവിൻ്റെയൊക്കെ മൂലബിന്ദു ആയിട്ട് നിൽക്കുന്ന പുളിക്കൽ നാഗേക്ഷി കാവ് ശ്രീ നാഗേക്ഷി ക്ഷേത്രമാണ് ഇപ്പോൾ നമ്മുടെ പുറകിൽ കാണുന്നത്. പുളിക്കൽ നാഗേക്ഷിക്കാവ് ശ്രീ നാഗേക്ഷി ക്ഷേത്രം, അത് ഇനിമേൽ വിശ്വനാഗേക്ഷി ക്ഷേത്രം എന്നുള്ള പേരിലാണ് ചെയ്യാൻ പോകുന്നത്. കാരണം പേരിനൊരു മാറ്റം വരാനുണ്ട്. എങ്കിലും ഈ നാഗേക്ഷിക്കാവ് നാഗേക്ഷി ക്ഷേത്രം എന്ന് വരാൻ കാരണം ചുറ്റും കാവുകളാൽ ചുറ്റപ്പെട്ട ക്ഷേത്രമായതുകൊണ്ടാണ് നാഗേക്ഷിക്കാവ് ശ്രീ നാഗേക്ഷി ക്ഷേത്രം എന്ന പേരുള്ളത്. പിന്നെ വിശ്വനാഗേക്ഷി ക്ഷേത്രമാണ്, ഒരു വിശ്വനാഗേക്ഷി അമ്മയായിട്ട് പ്രതിഷ്ഠിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് വിശ്വനാഗേക്ഷി ക്ഷേത്രമായി മാറുന്നത്. ഈ പുറകിൽ കാണുന്നതാണ് നാഗേക്ഷി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ പ്രധാന ദേവത നാഗേക്ഷി അമ്മയാണ്. കാരണം സ്വയംഭൂ ആയിട്ട് വന്നതാണ് നാഗേക്ഷി അമ്മ. പുളിമരത്തിൻ്റെ താഴെ സ്വയംഭൂ ആയിട്ട് വന്നതുകൊണ്ടാണ് പുളിക്കൽ എന്നുള്ള പേരും കൂടി ലഭിച്ചത്. പിന്നെ ഒരേ ശ്രീലകത്ത് നാഗേക്ഷി അമ്മ, നാഗരാജാവ്, സർപ്പയേക്ഷി അമ്മ, അങ്ങനെ മൂന്ന് പേരുമുള്ള അത്യപൂർവ ഒരു ക്ഷേത്രവും കൂടിയാണത്. കാശ്യപരുടെ തേവാര സങ്കല്പമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നാഗരാജാവ് രണ്ട് പത്നിമാർ, ഇരു പത്നിമാരാണ്, ഒന്ന് നാഗേക്ഷിയമ്മ, ഒന്ന് സർപ്പയേക്ഷിയമ്മ. അവരോട് ചേർന്നിരിക്കുന്ന ഒരു ശ്രീകോവിലാണ് നേരെ കാണുന്നത്. ശ്രീകോവിലിൻ്റെ നമസ്കാര മണ്ഡപമാണ് മുൻവശത്ത്. ആ ശ്രീകോവിലിൻ്റെ വലത് ഭാഗത്തായിട്ട് നമസ്കാര മണ്ഡപത്തിൻ്റെയും കൂടി ഓരത്തായിട്ട് മണിനാഗം, കരിനാഗം എന്നീ പ്രതിഷ്ഠകളുണ്ട്. പിന്നെ പുറകിൽ കന്നിമൂലയിലെ ഗണപതി, ബാലദണ്ഡായുധപാണി, ബാലമണികണ്ഠൻ എന്നിവരും ശൈശവഭാവത്തിലുള്ള അമ്പോറ്റിക്കണ്ണൻ, അതാണ് കേരളാധീശ്വരത്തപ്പൻ, ഞങ്ങളെ താനൂർ സ്വരൂപം ഉണ്ടായിരുന്ന സ്ഥലത്ത്. മാത്രമല്ലാതെ അവിടെ ആലത്തൂർ ഹനുമാനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പിന്നെ പുറകിൽ ശ്രീലകത്തിൻ്റെ പുറകിലെ ജഗതിയിൽ, ശ്രീലകത്തിൻ്റെ തറയിൽ കേട്ടോ, ജഗതിയിൽ ഒരു വാൽക്കണ്ണാടി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് വെട്ടത്തമ്മയാണ്. അവിടെ ഇന്നും ഈ കോവിലകത്തെ സ്ത്രീ ജനങ്ങൾ, തമ്പുരാട്ടിമാർ മാത്രമേ പൂജിക്കുള്ളൂ. അത് ഏറ്റവും വലിയൊരു വിശേഷമാണ്. കാരണം അന്ന് കാലത്ത് അവിടുന്ന് പലായനം ചെയ്ത് തമ്പുരാട്ടിമാരെ മാത്രമാണ്. അപ്പോൾ ആ പലായനം ചെയ്ത് വരുമ്പോൾ കൂടെ കൂട്ടിയ അമ്മയാണത്രേ. അപ്പോൾ അന്ന് തൊട്ട് തമ്പുരാട്ടിമാർ പൂജിച്ചു. ഇന്നും ആ അമ്മയ്ക്ക് തമ്പുരാട്ടിമാർ തന്നെ പൂജിക്കണം. പുരുഷന്മാരവിടെ വിളക്ക് കൂടി വെക്കില്ല, അമ്മമാരെന്നെയാണ് അവിടെ പൂജ ചെയ്ത് തരുന്നത്. അതുകൂടാതെ അവിടെ നാഗദേവതയുണ്ട്.
പിന്നെ സാലിഗ്രാമങ്ങൾ 31 സാലിഗ്രാമങ്ങളുണ്ട്, പിന്നെ 13 ബാണലിംഗങ്ങളുണ്ട്. ഇതൊക്കെ അവിടെ പഴയകാലത്തെ പൂജകൾ ഇപ്പോഴും നടത്തി വരുന്നു. മാത്രമല്ലാതെ നാഗകന്യാവിൻ്റെ പ്രതിഷ്ഠ ഉണ്ട്, നാഗകന്യകയുടെ പ്രതിഷ്ഠ. പക്ഷേ ആ പ്രതിഷ്ഠയ്ക്ക് വലത്തേ കൈയില്ല, പടയോട്ട കാലത്ത് നഷ്ടപ്പെട്ടു എന്നാണ് കരുതപ്പെട്ട് വരുന്നത്. ഇപ്പോഴും അതിൽ നിന്ന് ശക്തി മറ്റൊരു ബിംബത്തിലേക്ക് മാറ്റാൻ ആ ശക്തിക്ക് വിയോജിപ്പുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഗോളകൻ ചാർത്തി പൂജയാണ് നടത്തി വരുന്നത്. മാത്രമല്ലാതെ ഉണ്ട് അവിടെ തന്നെ നാഗചാമുണ്ടി പ്രതിഷ്ഠയുണ്ട്, കാലനും ഭൂതനും താങ്ങി നിൽക്കുന്ന നാഗചാമുണ്ഡി പ്രതിഷ്ഠ. അത് അത്ര കാലം പഴക്കമുള്ള ഒരു പ്രതിഷ്ഠയാണ്. അതിനെ കോലപ്രതിഷ്ഠ എന്നാണ് പറയുക. കോലപ്രതിഷ്ഠയെക്കുറിച്ച് കുറച്ച് മുമ്പ് പറയുകയുണ്ടായി, വിശേഷിച്ച് പറഞ്ഞു, അതുകൊണ്ട് പറയണില്ല. എങ്കിലും അത്രയും ചിത്രപ്പണികളെല്ലാം ചെയ്തിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് നാഗചാമുണ്ടി അമ്മയുടെ. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഈശാന്യ കോടിക്കല്ലായിട്ടാണ് ഒരു ചെറിയ കിളിവാതിൽ കാണാം. ആ കിളിവാതിൽ മച്ചകം കാണാനുള്ളതാണ്. ആ മച്ചിലാണ് മണ്ണാർശാലപ്പൻ ഉള്ളത്. ആ മച്ച് തുലാമാസത്തിൽ ആയില്യത്തിന് മാത്രമേ തുറക്കുള്ളൂ. പൂയ സന്ധ്യയ്ക്ക് തുറക്കും, ആയില്യ പൂജ കഴിഞ്ഞ് അടയ്ക്കും. അന്ന് ആയില്യം സമയത്ത് ഇവിടെ വലിയ ആറാട്ട് നടക്കും. ആ വലിയ ആറാട്ടിൻ്റെ ഒരൊറ്റ ഒരു എഴുന്നള്ളത്തിന് മാത്രം എഴുന്നള്ളിക്കുന്ന നാഗേക്ഷി അമ്മയുടെ അത്രയും കാലപ്പഴക്കമുള്ള ഒരു പ്രതിഷ്ഠ അതിനകത്തുണ്ട്. ആ ഉത്സവബിംബമാണ് ആറാട്ടിനായിട്ട് എടുക്കുക. അതെടുക്കണമെങ്കിൽ, എഴുന്നള്ളിക്കണമെങ്കിൽ ഗരുഡൻ വരണം. കാരണം ഞങ്ങളുടെ മൂലോപാസനാമൂർത്തിയാണല്ലോ ഗരുഡൻ. ഗരുഡൻ വന്ന് അനുഗ്രഹിച്ചു അല്ലെങ്കിൽ ആ ഒരു ഉത്തരവ് തന്നാൽ മാത്രമേ ആറാട്ടിനിറങ്ങാറുള്ളൂ. അതുപോലെ ആറാട്ട് കഴിഞ്ഞ്, ആറാട്ട് നടക്കുമ്പോഴും ഗരുഡൻ അവിടെ പ്രദക്ഷിണം ചെയ്യാറുണ്ട്. ആറാട്ട് കഴിഞ്ഞ് തിരിച്ച് കാവ് കയറണമെങ്കിലും ഗരുഡൻ വരണം. അത് വരാത്ത കാലഘട്ടത്തിൽ ഈ ആറാട്ട് നടക്കില്ല. പക്ഷെ ഇന്ന് വരെ വന്നിട്ടുണ്ട്, നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഗരുഡൻ വരുന്നവരെ വെയിറ്റ് ചെയ്യും, എന്നിട്ട് ആറാട്ടം നടത്തും. അതങ്ങനെയാണ് ഇന്നും നടന്നു പോകുന്നത്. ഇന്നും അത് ചടങ്ങ് തെറ്റിക്കാതെ ഗരുഡൻ വരാറുമുണ്ട്. എല്ലാ കൊല്ലവും വരും, അത് ഇതുവരെയും നടന്നു പോകണം. അതെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കും ആ ഗരുഡനെ കാണാൻ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഉപാസന ചെയ്യുമ്പോഴും ഗരുഡൻ വരും. കാരണം ആ ഗരുഡൻ സാധാരണ ഗരുഡനിൽ വെച്ച് കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും. അതുപോലെ തന്നെ മേത്ത് ഒരു എന്താണ് സ്വർണത്തിൻ്റെ പൊടി വീശിയ പോലുള്ളൊരു തിളക്കുണ്ടാവും. അപ്പോൾ കണ്ടാൽ തന്നെ, സാധാരണക്കാർക്ക് കണ്ടാൽ തന്നെ മറ്റുള്ള ഗരുഡനിൽ നിന്ന് ഈ ഗരുഡൻ ഒരു വ്യത്യസ്തമാണ് എന്ന് കാഴ്ചയിൽ തന്നെ മനസ്സിലാവും. അങ്ങനെ ഇപ്പോഴും ആ ഗരുഡൻ്റെ അനുഗ്രഹം, ഗരുഡൻ ഞങ്ങൾക്ക് അത്രയും അനുഗ്രഹത്തിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ആ മച്ചിന് താഴെയാണ് നിലവറ നിലവറയിലാണ് കാശവ മഹർഷിയുടെ സമാധിയുള്ളത്. അപ്പം അത് ഇന്നും ആണ്ടിലൊരിക്കലാണ് തുറക്കുക. ആണ്ടിലൊരിക്കൽ തുറന്ന് 4 കറി വെച്ച് ഈ കോവിലകത്തെ എല്ലാ സ്ത്രീജനങ്ങളും കൂടി ആരാധിച്ചു വരുന്നു. അന്ന് കോവിലകത്തെ നല്ല ഭക്തിയുള്ള എല്ലാ സ്ത്രീജനങ്ങൾക്കും ഒരു പുഷ്പം അർച്ചിക്കാനുള്ള അവസരം കൊടുക്കാറുണ്ട്. ഒട്ടുമിക്ക മലയാളി തറവാടുകളിലും ഇന്നും നാഗങ്ങളുടെ സാന്നിധ്യം ഏതെങ്കിലും ഒരു വിധത്തിലുണ്ട്. കേരളത്തിലെ നാഗാരാധനയെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ? സർപ്പക്കാവുകൾ എന്നാൽ പ്രകൃതിയുടെ സംരക്ഷണമാണ്. അതിലൊരു പ്രത്യേകിച്ച് സർപ്പക്കാവുകൾ സൃഷ്ടിക്കാൻ ഇപ്പോഴും എല്ലാവരെ കൊണ്ടും സാധിക്കും. അതൊരു ഭാരമായി കരുതേണ്ട ഒന്നുമില്ല. കാരണം സർപ്പക്കാവിൽ ഇപ്പോൾ സർപ്പപ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. പൂർവ്വകാലത്തിൽ സർപ്പക്കാവിൽ സർപ്പപ്രതിഷ്ഠകളില്ല. പിന്നെ പിന്നെയാണ് ചിത്രകൂടങ്ങൾ വെച്ച് തുടങ്ങി. അതിനുശേഷമാണ് സർപ്പപ്രതിഷ്ഠകൾ തന്നെ വെച്ച് തുടങ്ങിയത്. പത്മമുട്ട് ആരാധനയൊക്കെ ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് ആരാധിക്കാൻ വയ്യെങ്കിൽ അല്ലെങ്കിൽ പൂജിക്കാൻ വയ്യെങ്കിൽ കുറേ കാവുകൾ വെച്ച് പിടിപ്പിക്കുക, സന്ധ്യാദീപാരാധന ദീപം മാത്രം കാണിക്കുക. അതിനും സാധിച്ചില്ലെങ്കിൽ ഒരു സ്ഥലം കാവിനായിട്ട് ഒതുക്കിയില്ല. കാരണം ഈ കാവിൻ്റെ ആരാധന എന്നത് അനിവാര്യമായ കാര്യമാണ്. കാവ് എന്നത് പ്രകൃതിയുടെ സംരക്ഷണമാണ്. എല്ലാവരും അവരവരുടെ വീടുകളിൽ പ്രകൃതിയെ ആരാധിച്ചിരുന്നു എന്നുള്ളതിനെ തെളിവായിരുന്നു എല്ലാ കുടുംബങ്ങളിലും സർപ്പക്കാവ് എന്നുള്ളൊരു സങ്കല്പമൊക്കെ വെച്ച് ആരാധിക്കുന്നത്. കാരണം അത് ഒരുപാട് ഗുണം ചെയ്യും, കുറച്ചല്ല ഒരുപാട്. അതിൻ്റെ ഒരു ഓരോരോ ചെറിയ ചെറിയ വശങ്ങൾ പറഞ്ഞു തരാനും കൂടിയാണ്. സർപ്പക്കാവിനെ ആരാധിക്കുന്നത് പ്രകൃതി ആരാധന എന്ന ഒരു ഗുണത്തെ കാണിക്കുന്നു. രണ്ട്, ചെറു ജീവജാലങ്ങൾക്ക് നിങ്ങളൊരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കുകയാണ്. സർപ്പക്കാവിൽ സർപ്പം മാത്രമല്ല, പലതരത്തിലുള്ള ചെറു ജീവജാലങ്ങൾക്കും അതൊരു ആവാസ വ്യവസ്ഥയാണ്, അടിസ്ഥാനമാണ്. അവർക്ക് ജീവിക്കാൻ നിങ്ങളൊരു സുന്ദരമായൊരു പ്രദേശം ഒരുക്കി കൊടുക്കുകയാണ്. ആ പുണ്യം മാത്രം മതി നിങ്ങളുടെ വംശത്തിന് അഭിവൃദ്ധികളും വംശരക്ഷയ്ക്കും ഉണ്ടാവുന്നത്. കാരണം എത്ര തന്നെ നമ്മൾ സമ്പാദിച്ചു വലിയ ധനികനായാലും ഒരു അസുഖത്തിൽ തീരാവുന്നതേ ഉള്ളൂ ആ ധനികത്വം മുഴുവൻ. പക്ഷേ ഒരു ജീവിക്ക് നിങ്ങൾ ജീവിക്കാനൊരു സൗകര്യം ഒരുക്കി കൊടുത്താൽ അത് നിങ്ങളുടെ പരമ്പരയ്ക്ക് തന്നെ ആ ഒരു സൗഭാഗ്യവും അനുഗ്രഹവും ഉണ്ടാവും. അപ്പോൾ ഒരു സർപ്പക്കാവ് സംരക്ഷിക്കുമ്പോൾ സർപ്പം മാത്രമല്ല, ആ പ്രദേശത്തെ എല്ലാ ചെറു ജീവജാലങ്ങൾക്കും അതൊരു അഭയകേന്ദ്രമായി മാറും. മാത്രമല്ല,
ഈ പ്രകൃതിക്കും അത് വലിയൊരു സംരക്ഷണമായി മാറും. കാരണം സർപ്പക്കാവിലെ വൃക്ഷലതാദികൾ അതിൻ്റെ പ്രത്യേകത പറയണം, അത് പറഞ്ഞു തരാം. എങ്കിലും അവിടെ ഈ ഒരുപാട് വൃക്ഷങ്ങൾ വള്ളികൾ തിങ്ങി നിൽക്കുമ്പോൾ അവിടെ ജലസ്രോതസ്സിനെ സംരക്ഷിക്കപ്പെടും. അപ്പോൾ നമുക്ക് ഈ വരൾച്ചയിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. മനുഷ്യന് തന്നെ പല ഉപകാരങ്ങളുണ്ട്. നിങ്ങൾ പ്രകൃതിക്കോ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾക്കോ എല്ലാം മാറ്റിവെച്ചോളൂ, മനുഷ്യൻ്റെ ഉപകാരം മാത്രം ചിന്തിക്കും. കാരണം വരൾച്ചയെ തടയാൻ അത് സഹായിക്കും, മണ്ണിനെ സംരക്ഷിക്കാൻ അത് സഹായിക്കും. മാത്രമല്ലാതെ ഒരു സർപ്പക്കാവിലെ വിശേഷാൽ വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ വടവൃക്ഷങ്ങൾ പലതും ഉണ്ടല്ലേ, സർപ്പക്കാവിലുള്ള വൃക്ഷങ്ങൾ അരയാൽ, പേരാൽ, ഇരുപ്പ, പതിമുഖം, അതുപോലെ തന്നെ കുങ്കുമം, സിന്ദൂരം എന്നൊക്കെ പറയുന്ന വൃക്ഷം സർപ്പക്കാവിലുള്ളതാണ്. പിന്നെ ഉങ്ങ്, ഏഴിലമ്പാല, കൊടപ്പാല, വള്ളിപ്പാല, ദന്തപ്പാല, ഇങ്ങനെയുള്ളതൊക്കെ സർപ്പക്കാവിലുള്ള വൃക്ഷങ്ങളാണ്. ഇതല്ലാതെ മരമഞ്ഞൾ, വള്ളിക്കാഞ്ഞിരം, കരിമഞ്ഞൾ, അതുപോലെ നാഗവള്ളി, അതുപോലെ തന്നെ എന്താണ് സർപ്പതല എന്നീ വള്ളികളും സർപ്പക്കാവിലുണ്ടാവും. ഇതിനൊക്കെ അതിൻ്റേതായ ഔഷധ ഗുണങ്ങൾ പതിമടങ്ങുണ്ട്. അതിൻ്റെ ഒരു കാറ്റ് ഇപ്പം ഇവിടെ തന്നെ നമ്മളിപ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ വള്ളി, ഈ വള്ളിയുടെ പേരാണ് നാഗലത. നാഗലത എന്നാണ് ഇതിനെ പറയുക. ഇതിനൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ ഈ വള്ളിയുടെ എല്ലാം തലഭാഗം സർപ്പത്തിനെ പോലെ നിൽക്കുള്ളൂ. നിങ്ങൾ എത്ര വള്ളിയുടെ അഗ്രം നോക്കിയാലും ഈ വള്ളിയുടെ ചുറ്റും ചുറ്റുമുള്ള കാവിലെ എല്ലാ വള്ളികളും നോക്കൂ, അതിൻ്റെ അഗ്രമൊക്കെ സർപ്പത്തെ പോലെ നിൽക്കുക. അതുപോലെ തന്നെ ആ വള്ളി മൂത്ത് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം നോക്കുക, ഏതാണ് സർപ്പം ഏതാണ് വള്ളി എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഈ വള്ളി നാടൻ ഭാഷയിലിൽ അതിനെ പറയുക എണ്ണാങ്കൊടി എന്നാണ്. കൊടി എന്ന് വെച്ചാൽ വള്ളി, എണ്ണാങ്കൊടി. അതിൻ്റെ ഒരറ്റം എവിടെയെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണത്. ഈ എത്ര വള്ളിയിൽ നിന്നാണ്, ഒരു ചെടിയിൽ നിന്ന് എത്ര ശാഖകൾ വന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. പക്ഷേ ഈ വള്ളിക്ക് ഇത് എത്ര എണ്ണം ഉണ്ടെന്നോ അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു മൂലം എന്നോ ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങൾ അതിന് പേര് വെച്ചിരിക്കുന്നത് എണ്ണാങ്കൊടി എന്നാണ്. കൊടി എന്ന് വെച്ചാൽ വള്ളി, എണ്ണാൻ പറ്റാത്ത വള്ളി. അപ്പോൾ അതിന് വലിയ ഔഷധ ഗുണം പറയുന്നുണ്ട്. കാരണം അതിൻ്റെ ഇലകളിൽ തന്നെ ശ്രദ്ധിച്ചറിയുക, ഹരിതകം ഏറ്റവും കൂടുതലുള്ള ഒരു വള്ളിയും കൂടിയാണത്. അപ്പോൾ അത് ഇതിൻ്റെ കാറ്റ് നമ്മളിലേക്ക് തട്ടുമ്പോൾ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ആ ഒരു അടപ്പ്, കാരണം സ്കിന്നടയുമ്പോഴാണ് അതിൽ നിന്ന് വിസർജിക്കപ്പെടുന്ന ഈ വിയർപ്പിലുള്ള അണുക്കൾക്ക് പുറത്തു വരാൻ പറ്റാതാവുന്നത്. കാർബൺ ഡയോക്സൈഡിന്, കാരണം ഓരോ കോശ സുഷിരത്തു നിന്നും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. അത് പുറത്തു വരാൻ പറ്റാതാവുമ്പോഴാണ്, അടഞ്ഞു പോകുമ്പോഴാണ് പല ചർമ്മ രോഗങ്ങളും ഉണ്ടാവുന്നത്. ഈ സോറിയാസിസിൻ്റെയൊക്കെ പ്രധാന കാരണം അതാണ്. അപ്പോൾ ഈ വള്ളിയുടെ നിഴലിൽ, ഇളം സൂര്യപ്രകാശത്തിൽ ഈ വള്ളിയുടെ നിഴലിൽ നിൽക്കുമ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് വിജയിക്കാൻ പറ്റും. അപ്പോൾ ഒരു സർപ്പക്കാവിൻ്റെ ഗുണം, സർപ്പക്കാവിൽ തൊഴുതാൽ ചർമ്മ രോഗങ്ങൾ തീരും എന്ന് പണ്ടുകാലം മുതലേ ഉള്ള സമ്പ്രദായമുണ്ട്. അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു വശവും കൂടിയാണത്. പിന്നെ അതുപോലെ തന്നെയാണ് ഈ മരമഞ്ഞൾ. മരമഞ്ഞൾ എന്ന് പറഞ്ഞിട്ടൊരു വള്ളിയാണത്. അതിൻ്റെ എന്താണ് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തല എവിടെയെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ അത് പോവുക, മരമഞ്ഞൾ വള്ളി ഇലയെ കാണില്ല എന്ന് പറയും. ആ വള്ളിയിൽ നിന്ന് ഒരു തരം പൊടി ഉതിർന്നുകൊണ്ടേയിരിക്കും ഏത് സമയവും. ആ ഉതിർന്നുകൊണ്ടിരിക്കുന്ന പൊടി കാറ്റിലൂടെ നമ്മുടെ ശരീരത്തിൽ പറ്റുമ്പോൾ ശരീരത്തിൽ ബാധിച്ചിട്ടുള്ള ചെള്ള പോലുള്ള, കാരണം ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ചെള്ളു പനി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും ഭയക്കുന്ന പല അവസ്ഥകളുണ്ടല്ലേ. അപ്പോൾ ആ പൊടി തട്ടുമ്പോൾ ചെള്ളെന്നല്ല ഒരു കാരണം പറഞ്ഞു എന്നേ ഉള്ളൂ, ഏത് ബാക്ടീരിയയ്ക്കും അതൊരു വലിയൊരു എന്താ മരുന്നാണ്. ആ ബാക്ടീരിയ ഒന്നും നമ്മുടെ ശരീരത്തിന് ബാധിക്കില്ല. അപ്പോൾ ഒരു സർപ്പക്കാവിൽ വെറുതെ തൊഴുത് പ്രദക്ഷിണം ചെയ്യുമ്പോൾ തന്നെ ആ ഒരു അനുഭവം നമുക്ക് വന്നു ചേരും. അതുപോലെ പിന്നെ പാല, പാലയുടെ ഗുണങ്ങൾ അനവധിയാണ്. ദന്തപ്പാല എന്ന് പറയും, ആ ദന്തപ്പാലയുടെ എണ്ണ ഇലയിട്ടിട്ട് വെയിലത്ത് വെച്ച എണ്ണ പുരട്ടിയാൽ മതി, സോറിയോസിസ് പോലുള്ള അസുഖത്തിന് ഏറ്റവും ഉപകാരമുള്ള മരുന്ന്. ഏത് വൈദ്യരെടുത്ത് നിങ്ങളിത് ചോദിക്കാം ഇങ്ങനെയല്ലേ സോറിയോസിന് മരുന്നെന്ന് വെച്ചാൽ, അവരത് എടുത്ത് പറയും അതെ, ദന്തപ്പാലയുടെ എണ്ണ അല്ലാതെ സോറിയോസിന് വലിയൊരു മരുന്ന് വേറൊന്നുമില്ല. അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു വൃക്ഷമാണ് ദന്തപ്പാല. പാലയിൽ തന്നെ 16 തരം പാലയുണ്ട്, അതിലൊന്നാണ് ദന്തപ്പാല. അതുപോലെ വള്ളിപ്പാലയുണ്ട്. വള്ളിപ്പാല നമ്മുടെ ഈ മൂക്കിൽ
ചിലർക്ക് മൂക്കിൽ തന്നെ ഒരുതരം ഫംഗൽ ഇൻഫെക്ഷൻ മൂക്കിൽ വരും. ആ മൂക്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നവർക്കാണ് സംസാരിക്കുമ്പോൾ മൂക്കിലൂടെ കാറ്റ് പോകും, അപ്പോൾ ആ ഒരു അക്ഷരം വൃത്തിയാവില്ല. അങ്ങനെയുള്ളവർക്ക് ദന്തപാലയുടെ ആ ഗന്ധം അകത്ത് പോകുമ്പോൾ, വള്ളിപ്പാലയുടെ ആ ഗന്ധം അകത്ത് പോകുമ്പോൾ ആ അവസ്ഥയിൽ നിന്ന് അത് ശാന്തമായി കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഭൂരിഭാഗം പേർക്കും ഈ കുടൽപുണ്ണ് എന്നുള്ള അസുഖം ഉണ്ടാവും. കുടൽപുണ്ണിന് ഏഴിലം പാല, ഏഴിലം പാലയുടെ ആ ഇല പൊട്ടിച്ച് ആ പാല് മണത്താൽ കുടൽപുണ്ണ് കരിക്കും. അത്ര ഗുണമുണ്ട്. അങ്ങനെ പറയുക ഒരുപാട് ഗുണങ്ങൾ പറയാനുണ്ട്. കാരണം അത്രയും ഒരു സർപ്പക്കാവ് എന്ന് വെച്ചാൽ അത്രയും ഒരു മനുഷ്യനെ പ്രകൃതിക്ക് ജീവജാലങ്ങൾക്ക് മുഴുവനും സംരക്ഷണമാണ് ഒരു സർപ്പക്കാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്നത്തെ പരിഷ്കാരം അത് മുഴുവൻ നശിപ്പിക്കുകയാണ്. അതിനാലാണ് നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നം, സമ്പത്തിന് പ്രശ്നം, ഐശ്വര്യത്തിന് പ്രശ്നം, നമ്മുടെ നാടിന് തന്നെ ഇപ്പോൾ ദുരിതം. അപ്പോൾ ഇത് മാറാൻ എല്ലാവരും അവരവരാലാവുന്ന പോലെ സർപ്പക്കാവുകളെ പുനഃസ്ഥാപിക്കുക. അത് ഒരു ജാതി മതം എന്നുള്ളതിനൊന്നും അതിനൊക്കെ അതീതമാണ് സർപ്പക്കാവ്. ഒരിക്കലും നിങ്ങൾ സർപ്പക്കാവിൽ എപ്പോഴും പൂജിക്കണം എന്നും കൂടി പറയുന്നില്ല. സംരക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് അതിൻ്റെ അനുഭവങ്ങൾ തരും. കാരണം ഇപ്പോൾ വിദേശികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്ന ഒരു കാര്യമാണ് എന്താണ് ഹൗസ് ഫോറസ്റ്റ്, അവരൊരു വീട്ടിൽ ചെറിയൊരു ഫോറസ്റ്റ് ഉണ്ടാക്കുക. ഇത് തന്നെയാണ് കേരളീയർ അന്ന് കാലം തൊട്ട് കണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത്ര മഹത്വമായിട്ടുള്ള ആശയങ്ങൾ കണ്ടുപിടിച്ച നമ്മുടെ പൂർവീകർക്ക് വേണ്ടി ഇതെങ്കിലും എല്ലാവരും ചെയ്യണമെന്ന് വിനീതമായി.